നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുക എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ സാമ്പത്തിക പ്രശ്നം മൂലം ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാനായിട്ട് പ്രയാസപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ചിലർക്കാകട്ടെ ആവശ്യത്തിനുള്ള ധനം കൈവരികയും എന്നാൽ വരവിനേക്കാൾ കൂടുതൽ ചെലവാകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചധികം പേർ കടക്കണി മൂലം ദുരിതം അനുഭവിക്കുന്നവരുമുണ്ട്. കടം വീട്ടാനുള്ള മാർഗമില്ലാതെ വിഷമിക്കുന്നവരുമുണ്ട്. പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമുണ്ട്. എന്നാൽ അത് നമ്മൾ കണ്ടെത്തുന്നില്ലെന്ന് മാത്രം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും സമ്പത്ത് നിലനിൽക്കാനും വർദ്ധിക്കുന്നതിനും വേണ്ടി വാസ്തുപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനം ചെയ്യും. ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊന്നും നമ്മൾ നിസ്സാരമായി കാണാതെ അതിലെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ ചിന്തിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തതയോടും മനസ്സോടും കൂടി ചെയ്തെങ്കിൽ മാത്രമേ ആ ചെയ്യുന്ന കാര്യം നല്ലൊരു പോസിറ്റീവ് എനർജിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. വാസ്തുശാസ്ത്ര പ്രകാരം ഓരോ വീട് വയ്ക്കുമ്പോഴും പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹത്തോടെ വേണം വീട് നിർമ്മിക്കാൻ. വാസ്തുവിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ പാലിച്ച് നിർമ്മിക്കുന്ന ഭവനത്തിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കുമെന്നാണ് വിശ്വാസം. സമ്പത്ത് വർദ്ധിക്കാനും അതുപോലെ തന്നെ ധനം വന്നു നിറയാനും വീട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് ആദ്യമേ തന്നെ നോക്കാം. സാധാരണ രീതിയിൽ എല്ലാവരും തന്നെ പണം സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിന് ഒരു രൂപയാണെങ്കിൽ പോലും നമ്മളൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ഡപ്പയിലോ അല്ലെങ്കിൽ കുടുക്കയിലോ ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എങ്കിലത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ ദിശയിലാണോ നമ്മൾ ഈ പണം സൂക്ഷിച്ചു വെക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രൂപയാണെങ്കിൽ പോലും ധനം സൂക്ഷിക്കേണ്ട സ്ഥാനത്ത് തന്നെ നമ്മളത് സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്കവിടുന്ന് വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുണ്ടാകുകയും ആ ധനം ഉള്ളത്രയും തന്നെ നഷ്ടപ്പെടാനും ആ ധനത്തിലേക്ക് വീണ്ടും ധനം വന്നു ചേരാനുള്ള പ്രവണതയൊക്കെ ഇല്ലാതാകും. വാസ്തുപരമായിട്ട് ധനം എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. പുരുഷന്മാരെ സംബന്ധിച്ച് കൂടുതൽ പേരും അവരുടെ പേഴ്സിലാണ് പണം സൂക്ഷിക്കാറ്. മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്നതിൽ ഒരു ഓഹരി അവർ നീക്കി വെക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ 100 രൂപ ഉണ്ടെങ്കിൽ അതൊരു 10 രൂപയെങ്കിലും അതിൽ നിന്ന് മാറ്റി പിടിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ ഒട്ടുമിക്ക നിക്ഷേപങ്ങളും അവരുടെ ചില്ലറ പൈസകളുടെ ശേഖരങ്ങളും ഒക്കെ അവർ വെക്കാറ്. ചിലപ്പോൾ അലമാരിയിലായിരിക്കും, ഇല്ലെങ്കിൽ അരിപ്പെട്ടി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഒട്ടുമിക്ക സ്ത്രീകളും പണം സൂക്ഷിക്കാറ്. എന്നാൽ അലമാരയിൽ ഏതു ഭാഗത്തായിട്ടാണ് പണം സൂക്ഷിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വീടിൻ്റെ കന്നിമൂലയിൽ പണവും മറ്റും സൂക്ഷിക്കുന്നതാണ് ഉത്തമം. കന്നിമൂല എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറേ മൂലയാണ്. മുറിയുടെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് ദർശനമായിട്ട് അലമാര വയ്ക്കുന്നതാണ് ഉത്തമം. വടക്കെന്ന് പറയുന്നത് തന്നെ ധനത്തിൻ്റെ അധിപനായ കുബേരൻ്റെ ദിക്കാണ്. കുബേരദിക്ക് വടക്കായതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം വടക്ക് അഭിമുഖീകരിച്ച് വെച്ചിരിക്കുന്ന അലമാര തുറക്കുമ്പോൾ നമ്മൾ കുബേരസ്വാമിയുടെ അല്ലെങ്കിൽ ആ കുബേരദിക്കിലേക്കാണ് നമ്മൾ അതിൻ്റെ വാതിൽ തുറക്കാറ്. അപ്പോൾ തന്നെ ധനം അതിലേക്ക് ആകർഷണം ചെയ്യാനുള്ള അതല്ലെങ്കിൽ ധനം വന്ന് ചേരാനുള്ള പ്രവണതയും അതിനുള്ള എനർജി പോസിറ്റീവ് എനർജിയും വളരെ കൂടുതലാണ്. ധനം വർദ്ധിക്കാൻ തെക്കു പടിഞ്ഞാറേ മൂലയിൽ നമ്മൾ പണം സൂക്ഷിച്ചു വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ അതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് നോക്കാം. അലമാരയിൽ പണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചാലേ ഒരിക്കലും അവിടെ ധനത്തിന് കുറവുണ്ടാകുകയില്ല. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കോ സ്റ്റീലോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത്. റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇനി കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിന് 3/4 ഗ്ലാസോളം പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. അരിയിൽ അന്നപൂർണേശ്വരി ദേവിയുടെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുണ്ട്. പണം മാത്രമല്ല ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഹാരം, വസ്ത്രം, വിദ്യ, വസ്തുവകകൾ, അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ, ഇത് എല്ലാം ചേരുന്നത് ധനം തന്നെയാണ്. പണം ഇരട്ടിക്കാൻ മാത്രമല്ല അരി നമ്മൾ ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അന്നത്തിന് ഒരു മുട്ടും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. ഇപ്പോൾ കുപ്പിയുടെ 1/4 ഭാഗത്തോളം നമ്മൾ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം മഞ്ഞൾ നമുക്ക് വെച്ചു കൊടുക്കാം. മഞ്ഞളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് ഉള്ളത്. ലക്ഷ്മി കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ധനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ലക്ഷ്മി കടാക്ഷം എപ്പോഴും ഉണ്ടാകാനാണ് മഞ്ഞൾ നമ്മൾ വെക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു കോയിൻ വെച്ചു കൊടുക്കാം. 1 രൂപയുടെ, 5 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാവുന്നതാണ്. ഞാനിവിടെ 5 രൂപയാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും മതി. ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ധനത്തിന് ഒരു മുട്ടും നമുക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല. നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും നല്ല വിശ്വസ്തയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങൾ പണം എവിടെയാണോ അലമാരയിൽ സൂക്ഷിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞിരുന്നു തെക്കു പടിഞ്ഞാറേ മൂലയിൽ സൂക്ഷിക്കുന്നതാണ് വളരെ ഉത്തമം, ആ പണം സൂക്ഷിക്കുന്ന ഭാഗത്തെ ഈ ഒരു അരി വെച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ പണം സൂക്ഷിക്കുന്ന പണപ്പെട്ടിയിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പണപ്പെട്ടിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ അരിയുടെ കുപ്പി വെച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ സൂക്ഷിക്കുന്ന പണപ്പെട്ടി വളരെ ചെറുതാണെങ്കിൽ പണപ്പെട്ടിക്കുള്ളിൽ തന്നെ അരിയുടെ കുപ്പി വെക്കണമെന്നില്ല. നിങ്ങൾ അലമാരയ്ക്കുള്ളിൽ, അതായത് പണം സൂക്ഷിക്കുന്ന ആ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഈ കുപ്പി വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 51 രൂപയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പണം സൂക്ഷിക്കുന്ന പാത്രത്തിൽ ഒരിക്കലും നമുക്ക് പൈസ അതിൽ ഇല്ലാതെ, അതായത് കാലിയാകരുത്, ഒരു ഏറ്റവും കുറഞ്ഞതൊരു 51 രൂപ അല്ലെങ്കിൽ ഒരു 11 രൂപയെങ്കിലും എപ്പോഴും അതിൽ കാണണം. നമ്മൾ എന്താവശ്യം വന്നാലും അത് എടുക്കരുത്, എങ്കിൽ മാത്രമേ വീണ്ടും ധനം അതിലേക്ക് വന്നു ചേരാനായിട്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകം നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് എന്തും, അതായത് ചില്ലറ പൈസയാണെങ്കിൽ ചില്ലറ പൈസ, നമ്മൾ ബാലൻസ് കിട്ടുന്ന ഒരു 10 രൂപയാണെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ പണം സൂക്ഷിക്കുക. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഇങ്ങനെയൊന്ന് പണം സൂക്ഷിച്ചാൽ. നിങ്ങളിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. ഞാനിതിൽ വെറും 51 രൂപ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വെച്ചിരുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ശമ്പളം വഴിയാണേലും, നമുക്ക് ഏതേലും തരത്തിൽ നമ്മൾ ജോലി ചെയ്ത ശമ്പളമാകാം, ഇല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും തരാനുള്ള പൈസ ആകാം, പ്രതീക്ഷിക്കാതായിരിക്കും, അത് ധനം നമുക്ക് വന്നു ചേരാനുള്ള യോഗം വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഏത് തരത്തിലാണേലും മുടങ്ങിക്കിടക്കുന്ന ധനമാണെങ്കിലും നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് കാണുമ്പം നിങ്ങൾ വെറുതെ പുച്ഛമായിട്ട് തള്ളിക്കളയരുത്. 100% വിശ്വസ്തയോടുകൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. കാരണം നിങ്ങൾ അറിയിക്കും, കാരണം അത്രയ്ക്ക് നല്ലൊരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി ശമ്പളം കിട്ടുന്ന പൈസ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കും എല്ലാ മാസവും ശമ്പളം കിട്ടുന്നതല്ലേ, പക്ഷേ നമുക്കതിൽ നിന്ന് ഒരു രൂപ പോലും ചിലപ്പോൾ മീതി പിടിക്കാൻ സാധിച്ചെന്ന് വരില്ല. നിങ്ങൾ ഈ രീതിയിലൊന്ന് പണമൊന്ന് സൂക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് അമിത ചിലവുകൾ കുറയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശം എപ്പോഴും നിങ്ങൾക്ക് ധനം സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പൂർണ്ണ മനസ്സോടും വിശ്വസ്തയോടും ചെയ്തെങ്കിൽ മാത്രമേ ഇതിനുള്ള നല്ലൊരു റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ഇനി മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വീട്ടിലെപ്പോഴും നിലനിൽക്കാനായിട്ട് മഹാലക്ഷ്മി പൂജ ചൊവ്വയും വെള്ളിയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. പതിവായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. വൃത്തിയും വെടുപ്പുമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ, അല്ലെങ്കിൽ വൃത്തിയും വെടുപ്പുമുള്ള ഭവനങ്ങളിൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. ചപ്പുചവറും മാറാലയും പൊടിപടലങ്ങളൊക്കെ പിടിച്ചിരിക്കുന്ന വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ജ്യേഷ്ഠതിയായ അലക്ഷ്മി ദേവിയാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് വീടും പരിസരവും വൃത്തിയാക്കിയിട്ടെങ്കിൽ മാത്രമേ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.